ആ അടക്ക് കഴിഞ്ഞു സമയം അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ മരിച്ചിട്ട് ഇവിടം വരെ വരാൻ പറ്റാത്ത നീ ഇപ്പൊ സമയം അറിഞ്ഞിട്ട് എന്തിനാ സമയമില്ലേ നീ വെച്ചിട്ട് പോടാ അച്ഛാ പ്രാർത്ഥന നമുക്ക് എപ്പോഴും വെക്കണ്ടേ പ്രാർത്ഥന നമുക്കൊരു 7 മണിയാകുമ്പോൾ വെക്കാം ചാച്ചാ ചാച്ചാ ഞാൻ പോവാണ് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് വൈകിട്ട് വരാം ചാച്ചാ ആന്റി ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കാൻ പറയണോ ആന്റിയുടെ അടുത്ത് ഞാൻ പറഞ്ഞേക്കാം എടാ സാധനം അവിടെ ഇരിക്കണ്ട് എടുത്ത് കഴിച്ചോട്ടോ കഴിയട്ടാ ശരി ശരി ആ എടാ അനൂപന്തി അനൂപണ്ണാ അനൂപണ്ണ അവിടെ ഉണ്ട് അനൂപിന്റെ കാര്യം ഞാൻ എന്താണാവോ അനൂപേട്ട ഇന്നലെ തൊട്ട് ഒരാളുടെ അടുത്ത് മിണ്ടിയിട്ടില്ല ബോർഡ് എടുത്തപ്പോൾ പോലും ഒന്നും കരഞ്ഞിട്ടില്ല അവർ രണ്ടുപേരും എങ്ങനെ നടന്നതാ ആൽവിനും അനൂപും അവരൊരുമിച്ചല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല ശരിയാവും സമയമെടുക്കും ഞങ്ങളെ ഫ്ലെക്സ് കഴിക്കാൻ പോണ്ട് ഞങ്ങൾ ചേട്ടനെ കൊണ്ട് പൊക്കോളാം ആളിവിടെ നിന്ന് മാറിയിക്കട്ടെ അതാ നല്ലത് ആ നീ പോയിട്ട് വരുമ്പോഴേ ഒരു പാക്കറ്റ് ഗോൾഡ് മേടിച്ചിട്ടുണ്ട് Thank you.
പണ്ടുള്ള ജീപ്പ് മേറി കഥറിയോ? ഇല്ല. വരട്ടെ പറയണേ. എട്ടി പഠിക്കുന്ന ചേട്ടാ, നമ്മളെ ട്യൂഷൻ പോണ സമയത്ത് എട്ടി പഠിക്കുമ്പോൾ ജീപ്പ് മേറി പുള്ളി എന്താ കൊള്ളി കൊള്ളിയാ പുള്ളി എന്താ കൊള്ളി കപ്പായിട്ട് വന്നോണ്ടിരിക്കാണെന്ന് പറഞ്ഞേ. നമ്മുടെ കാട്ടാപ്പള്ളി കേട്ടില്ല, രണ്ട് വളവും രണ്ട് വളവും പുള്ളി ഫോർത്തിലോട്ട് വന്നിരിക്കണേ, രണ്ട് വളവും ഫോർത്തിൽ അങ്ങോട്ട് വന്നിട്ട് സ്റ്റാർട്ടിങ് കേറ്റവും ആ ഫോർത്തിൽ കയറി തള്ളണടാ. അല്ല തള്ളണല്ല, ഓടിക്കണത്. ഫോർത്തിൽ കയറിണ്ടിയാ, ഫോർത്തിൽ കയറിണ്ടി വണ്ടി കയറല ജീപ്പ്. ഫോർത്ത് കയറാത്ത കാരണം പുള്ളി തേളിലിട്ടു, തേളിലും കയറലട്ടോ. പുള്ളി കൊള്ളി മാത്രം ഉണ്ടോ വണ്ടിയിൽ. തേളിലും സെക്കൻഡിലും കയറാത്ത കാരണം പുള്ളി ന്യൂട്രൽ ഒറ്റടി കയറ്റി പോയി. പിന്നെ ഫസ്റ്റ് കഴിഞ്ഞാ പിന്നെ ഏത് കീറ്? ന്യൂട്രല്ല. ഫസ്റ്റ് കയറില്ലേ പിന്നെ ന്യൂട്രല്ല കയറുള്ളൂ. എടാ ബാക്കി ഒരു അൽബിൻ ചേട്ടൻ അമ്മ തലറിയണു, നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു പമ്പാ. ഇല്ലടാ നീ കിട്ടോ, ഞങ്ങളെ ആ കവലയിൽ നിന്ന് ഫ്ലെക്സ് കഴിച്ചിട്ട് വരാം. ആണോ? ആടാ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞല്ലേ, മനുഷ്യന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ നടന്നാലേ? പുള്ളി പ്ലസ് ടു സെൻസസിൽ പഠിക്കുമ്പോൾ എന്ത് റീസൻ്റ് ആയിരുന്നു? പിന്നെ എങ്ങനെ പുള്ളി കൊലക്കുടി തുടങ്ങിയേ? ശരിയാടാ, ആൽബി പ്ലസ് ടു വരെയൊക്കെ ഡീസെന്റ് ആയിരുന്നു. നിനക്കൊരു കാര്യം അറിയോ, അവൻ ആദ്യമായിട്ട് ഒഴിച്ചു കൊടുത്തത് ഞാനാ. അവൻ വേണ്ട വേണ്ടാന്ന് ഒരാൾ പറഞ്ഞതാ, എന്നിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലടാ അവൻ ഈ അവസ്ഥ വന്നേ. ചേട്ടാ, ചേട്ടാ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അറിയാതെ ചോദിച്ചതാ. ചേട്ടാ ചേട്ടൻ കാരണം ആൽബി ഞാൻ ഈ അവസ്ഥ വന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചേട്ടൻ കുറെ ശ്രമിച്ചതല്ല ആൽബി ഞാൻ കൂടി കൊടുക്കാനായിട്ട്. ചേട്ടൻ ആൽബി ഞാൻ ധ്യാനത്തിനെ കൊണ്ടുപോയത്. ചേട്ടനായിട്ട് ഇനി ഇത് ആരോടും പറയാൻ നിൽക്കണ്ട, നമ്മുടെ നാട്ടുകാരോട് പറഞ്ഞു. ഞാനേ ഇപ്പൊ വരാം. എന്താടാ ചേട്ടാ ബിവറേജിലേക്കുള്ള വഴി? ബിവറേജാ? മക്കളത് ആ വളതെറിഞ്ഞ കടയിൽ നല്ല ഫ്രൂട്ടി മേടിയാൻ കിട്ടും, മക്കൾ അത് മേടിച്ച് കുടിച്ചാൽ മതി. ചേട്ടാ എത്ര വയസ്സായി? 18 വയസ്സിലായിട്ടുള്ളു. വയസ്സ് ഇതൊക്കെ ചേട്ടാ പെങ്ങളെ കെട്ടിച്ചാലോ? നീ എന്നിട്ട് വർത്താനാ പറയണേ? എനിക്ക് സൗകര്യം പറഞ്ഞാലായിട്ട് നീ പോവാ. നിനക്കൊക്കെ എന്താ വേണ്ടേ? നിനക്ക് എന്താ വേണ്ടേ? ഞാൻ ബിവറേജ് എവിടെയെന്ന് മാത്രം ചോദിച്ചോളൂ. താൻ താൻ തന്നെ ആരെയോടെ താൻ താൻ തന്നെ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ പോയേ? തനിക്ക് ആൽബിയാണ്ട് കൊണ്ട് കൊന്നത് പോരെ? താനേ 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 സാധനം പിടിച്ചോ, തനിക്ക് ആവശ്യം വരും. എടാ വഴി തെറ്റിയാ, ഇത് തന്നെയാണോ ബിവറേജ്? എടാ ഇത് തന്നെയാ, ഇത് ബിവറേജിന്റെ ബാക്ക് സൈഡാ. എനിക്ക് ഉറപ്പുണ്ടാ
എനിക്ക് ഉറപ്പാടാ ഇത് തന്നെയാ. ഞാൻ അടിച്ചാൽ തിരിച്ചടിക്കും, ഞാൻ പണിതാൽ അടി പണിയും. വാടാ. എടാ നമ്മളെ കണ്ട പ്രായം തോന്നിക്കോ? പ്രായം തോന്നിക്കാന്നിട്ടത് ഇവിടെ എല്ലാവരും പറയുന്ന സാധനം വാങ്ങാനാ. നമ്മൾ കേറുന്നു, ഒരു ഓൾഡ് മങ്ക് വാങ്ങുന്നു, തിരിച്ചിറങ്ങുന്നു.